പുറത്തു വന്നിരിക്കുന്ന സിസിടിവി ചിത്രമാകട്ടെ ദൃശ്യമെന്ന് അവകാശപ്പെടുന്നതാകട്ടെ തികച്ചും വ്യാജമാണ്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ചും ശരിക്കും നവീൻ ബാബുവിന് സംഭവിച്ചത് ഇന്ന് നമ്മൾ ആരും മാധ്യമങ്ങളിലൂടെ വായിക്കുന്നതല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ശരിയായ വസ്തുത മലയാളി വാർത്തയോട് അവിടുത്തെ ആർ പി എഫ് ഉദ്യോഗസ്ഥൻ തന്നെ വ്യക്തമാകുന്നു. അന്ന് എന്ത് സംഭവിച്ചു, സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ, ഇതിനാധാരമായി എങ്ങനെ ഈ അന്വേഷണത്തിലേക്ക് കടന്നു എന്ന് ചോദിച്ചാൽ, ഇന്നേ ദിവസം മാതൃഭൂമി പത്രം കാണാനിടയായ ഏവർക്കുമുണ്ടായ ഒരു സംശയമുണ്ട്. സിസിടിവി ദൃശ്യം എന്ന പേരിൽ ഈ കാണുന്ന ചിത്രങ്ങളാണ്, സ്കെച്ചുകളാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. അതിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട്, തീവണ്ടി കടന്നുപോയി, മരണമെത്തും മുൻപ് ആ 4 മണിക്കൂർ. ഒപ്പം അന്വേഷണ സംഘം നവീൻ ബാബുവിന്റെ നിർണായക ദൃശ്യങ്ങൾ കണ്ടെത്തിയെന്നും പ്ലാറ്റ്ഫോമിൽ അസ്വസ്ഥനായി എന്നും തരത്തിലുള്ള വാർത്ത ഈ ദിനപത്രത്തിൽ ഇന്ന് അച്ചടിച്ചു വന്നിരുന്നു. അത് തികച്ചും വ്യാജമാണെന്ന് ഈ അവസരത്തിൽ തുറന്നു പറയേണ്ടി വരുന്നു. ഇതിനിടയിൽ സംഭവിച്ചത് പോലീസിന്റെ ഒരു വലിയ അലംഭാവവും, ഒപ്പം മാധ്യമപ്രവർത്തകർ തെറ്റായ വാർത്തകൾ മനസ്സിലാക്കി അതിൽ ചില മസാലകൾ നൽകി ജനവികാരത്തെ കൂടുതൽ ആളിക്കത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുകയാണ്. സത്യാവസ്ഥ എന്തെന്നാൽ ആർ പി എഫ് ഇതുവരെയും അവിടുത്തെ സിസിടിവി ക്യാമറ പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ സിസിടിവി ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് സംഘം അവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഗുരുതരമായൊരു കൃത്യവിലോപം ഇവിടെ സംശയിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്കെച്ചുകളായി പുറത്തു വന്നിരിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ വ്യാജമാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇതിൽ കൂടുതൽ വ്യക്തത തേടി ആർ പി എഫ് ഉദ്യോഗസ്ഥനെ വിളിക്കുകയും അവിടെ നടന്ന സംഭവങ്ങൾ മലയാളി വാർത്താ റിപ്പോർട്ടർ അഭിലാഷ് ചോദിച്ചറിയുകയും ചെയ്തു. ആർ പി എഫ് ഉദ്യോഗസ്ഥന്റെ വാക്കുകളിലേക്ക്, അതായത് അവർ വന്നിട്ടൊന്നുമില്ല, അവിടെ ചോദിച്ചിട്ടില്ല. ഇനി ആർ പി എഫ് സിസിടിവി നോക്കിയിരുന്നു സാറേ? നമ്മള് നമ്മള് നോക്കിയിട്ടില്ല. റിപ്പോർട്ടർ ചാനൽ പറഞ്ഞാൽ ആർ പി എഫ് പരിശോധിച്ചു എന്നൊക്കെ ന്യൂസ് പറഞ്ഞുണ്ട്. ആർ പി എഫ് നോക്കിയിട്ടില്ല. വന്നിട്ടുണ്ടെന്ന് പോലീസ് അറിയത്തില്ല. വന്നിട്ടുണ്ടെങ്കിൽ അവർ നോക്കിയാണ്, വേറെ ക്യാമറ കണക്ട് ചെയ്തായിരിക്കും അവർ വരുന്നത്. അപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം അവർ നോക്കിയാൽ മതിയല്ലോ. വരാത്തോണ്ടാണ് അവർ ബോർഡ് ചെയ്തതായിട്ട്, പുള്ളി ബോർഡ് ചെയ്തതായിട്ട് ഒരു റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഒരു ഇൻഫർമേഷൻ ഒന്നും ഇല്ലല്ലോ. ചെയ്തേ ഉള്ളൂ, അല്ലാതെ ബുക്ക് ചെയ്ത് ടിക്കറ്റ് കൺഫേം ആയെന്നൊക്കെ അറിയാം, അതൊക്കെ അറിയാം. പക്ഷെ ഉടക്കേരിയായിട്ട് ഒന്നും ആരും കണ്ടിട്ടില്ല. അത്രയും വലിയ ആളല്ലേ, ആരെങ്കിലും കാണാതിരിക്കുമോ സ്റ്റേഷനിൽ വന്നിട്ട്? സാധാരണ സ്റ്റേഷനിൽ വരുമ്പോ എല്ലാരും കാണുന്നു, നമ്മളൊക്കെ കാണുന്ന അറ്റൻഡ് ചെയ്യുന്ന പുള്ളിയാ. പരിശോധിച്ചു, അതിലും നവീൻ ബാബുവിന്റെ വിഷയം ഇല്ലാന്നൊരു വാർത്ത പറഞ്ഞുണ്ട്. പോലീസ് ഇങ്ങനെ ഒരു റിപ്പോർട്ടും തന്നിട്ടില്ല. ഇതുകൂടാതെ പത്രത്തിലൂടെ അച്ചടിച്ചു വന്ന വാർത്ത കൂടി ഒന്ന് വായിക്കാം. യാത്രയയപ്പ് യോഗത്തിൽ അപമാനിതനായെന്ന തോന്നലുണ്ടായി കണ്ണൂർ എ ഡി എം അവസാനിപ്പിച്ചത് ജീവിതയാത്രയായിരുന്നു. ആരെങ്കിലും അദ്ദേഹത്തെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിലെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയും നെടുവീർപ്പെട്ടിരുന്നു. എങ്കിൽ കാര്യങ്ങൾ മറ്റൊന്നായി പോയേനെ എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് ഈ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരമെന്നാണ് അച്ചടിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു സിസിടിവി ദൃശ്യം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇതുവരെയും പോലീസ് സംഘം കണ്ടെത്തിയിട്ടില്ല, ശേഖരിച്ചിട്ടില്ല എന്ന് ആർ പി എഫ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. ആദ്യം കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തെത്തി അദ്ദേഹം മടങ്ങിപ്പോയെന്നും പിന്നീട് ബാഗുമായി വീണ്ടും എത്തി, അപ്പോഴേക്കും തീവണ്ടി പുറപ്പെട്ടുവെന്നും ശേഷം മണിക്കൂറുകളോളം സ്റ്റേഷനിൽ ചിലവിട്ട് തിരിച്ച് ക്വാർട്ടേഴ്സിലേക്ക് പോയി ജീവനൊടുക്കിയെന്നാണ് പറയുന്നത്. ഒരു പക്ഷേ ആ തീവണ്ടി കിട്ടിയിരുന്നെങ്കിൽ എന്നുകൂടി ഒപ്പം പ്രത്യാശിക്കുന്നു. ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് 4.5 മണിക്കൂർ നേരം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം ചിലവഴിച്ചുവെന്നതാണ് ഈ സിസിടിവി ദൃശ്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവകാശപ്പെടുന്നത്. മാനസിക നില തകർത്ത യാത്രയയപ്പ് യോഗത്തിന് ശേഷം വൈകുന്നേരം 6 മണിയോടെ ഔദ്യോഗിക വാഹനത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ട അദ്ദേഹം 200 മീറ്റർ ദൂരെ മുനീശ്വരൻ കോവിലിന് സമീപം ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞ് കാറിൽ നിന്നും ഇറങ്ങിയെന്നതാണ് ആദ്യം കാണുന്ന ചിത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കോവിൽ പരിസരത്ത് കുറച്ച് സമയം ചിലവഴിച്ചു. 6:45 ഓട്ടോറിക്ഷയിൽ താമസ സ്ഥലമായ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ തിരിച്ചെത്തി. അന്വേഷണത്തിൽ ഇത് കണ്ടെത്തിയെന്നാണ് അവകാശപ്പെടുന്നത്. പിന്നീട് ഭാര്യ ഉൾപ്പെടെ 3 പേർക്ക് ഫോൺ ചെയ്തു. നേരത്തെ ബുക്ക് ചെയ്ത മലബാർ എക്സ്പ്രസിന് നാട്ടിലേക്ക് പോകാനായി 8:35 ക്വാർട്ടേഴ്സ് കൂട്ടി ഇറങ്ങി. പള്ളിക്കുന്നിൽ നിന്നും ഓട്ടോറിക്ഷയിൽ നേരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. തീവണ്ടി സ്റ്റേഷൻ വിട്ടു. അതോടെ ബാഗുമായി പ്ലാറ്റ്ഫോമിലെ കസേരയിൽ തലചായിച്ച് 1.5 മണിക്കൂർ നേരം ഇരുന്നുവെന്ന് പറയുന്നു. അങ്ങനെ ഇരുന്നെങ്കിൽ സിസിടിവി ദൃശ്യത്തിൽ അത് കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ആർ പി എഫുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വീണ്ടും ഫോൺ വിളിച്ചു.
പിന്നീട് ഇരിപ്പിടത്തിൽ ബാഗ് വെച്ച ശേഷം പ്ലാറ്റ്ഫോമിലൂടെ കുറെ ദൂരം നടന്നു. അതിനിടയിൽ പാളത്തിൽ ഇറങ്ങുന്നതായും സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യത്തിൽ ഉണ്ടെന്നും അവകാശപ്പെടുന്നു. അങ്ങനെ ഒരു സിസിടിവി ദൃശ്യം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒപ്പം പ്ലാറ്റ്ഫോമിൽ അസ്വസ്ഥനായി നിന്നുവെന്നും സ്റ്റേഷനകത്ത് നടക്കുകയും ഇരിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നതിനിടയിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങളും വ്യക്തമാകുന്നുവെന്ന് പറയുന്നു. ഇടയ്ക്ക് ഫോൺ ചെയ്യുന്നു, പിന്നീട് വീണ്ടും സീറ്റിലെത്തി മണിക്കൂറുകളോളം സമൂഹമാധ്യമങ്ങൾ നോക്കിയെന്നും പറയുന്നു.